ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കോട്ടൺ ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് വൈറ്റ്, നല്ല പ്യുവർ വൈറ്റ് കളറിലെ ഹക്കോബ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 4 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. 3 ലെയറിൽ വരുന്ന ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാബ്രിക്കാണ് ഈ ഹക്കോബ ഫാബ്രിക്ക്. ഇതിൻ്റെ വീതി വരുന്നത് 44 ഇഞ്ചാണ്. 1 മീറ്ററിന് 188 രൂപയാണ് കേട്ടോ വില. അത്യാവശ്യം നല്ല റേറ്റുള്ള മെറ്റീരിയലിലൂടെയാണിത്, കണ്ടോ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ലൈനിങ് എടുത്തിട്ടുണ്ട്. ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് എടുത്തത്. ലൈനിങ് ഒരു 2.5 മീറ്ററാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് കട്ടിങ്ങിലോട്ട് പോവാം. ആദ്യമേ തന്നെ ബോഡി പാർട്ടാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു 4 മീറ്റർ തുണി ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് മാത്രമുള്ള തുണിയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. എന്നിട്ട് ഞാൻ 4 ആയിട്ട് മടക്കിയിട്ടേക്കുവാണേ. നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും വേണ്ടിയിട്ട് 4 ആയിട്ട് മടക്കിയിട്ടേക്കുന്നു. ഇതേ കണ്ടോ, ഇതേപോലെ ആദ്യം തുണിയൊന്നും വീതിയിൽ 2 ആയിട്ട് മടക്കി, അതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇത് മടക്കിയിട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മൾ 3 ലെയറ് ഫ്രില്ല് വരുന്ന രീതിയിലാണ് തയ്ച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും തുണി നമുക്ക് വേസ്റ്റാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിത് 11.5 ഇഞ്ച് ചെസ്റ്റ് സൈസ് എനിക്ക് തയ്യലത്തും കൂടെ കൂട്ടിയിട്ട് 11.5 ആണ് വേണ്ടത്. അത് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബോഡി പാർട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്ക് 14.5 ഇഞ്ചാണ് വേണ്ടത്, പ്ലസ് 1 ഇഞ്ച് തയ്യലത്തും കൂടെ ചേർത്തിട്ട് 15.5 ഇഞ്ച് ദാ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കണം. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഷോൾഡർ വേണ്ടത് 6.5 ഇഞ്ചാണ്. ഞാൻ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് താഴോട്ട് കൈക്കുഴിയും 6.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ 2 പോയിൻറ്സ് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. അടുത്തായിട്ട് ചെസ്റ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ചെസ്റ്റ് സൈസ് 37 ഇഞ്ചാണ്. അതിന് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 9.5 ഇഞ്ചാണ് കിട്ടുന്നത്. 2 ഇഞ്ച് തയ്യലത്തും കൂടെ ചേർത്തിട്ട് 11.5 ഇഞ്ച് ഇതാ കറക്റ്റായിട്ട് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴി വളച്ച് വരച്ചു കൊടുക്കാം, കണ്ടോ. ഇതാ ഇതേപോലെ വളച്ച് വരച്ചു കൊടുത്തു. അതിന് ശേഷം ഫ്രണ്ട് കൈക്കുഴി 1.5 ഇഞ്ച് ഇതാ ഇതേപോലെ കുഴിച്ചുകൂടെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോഡി പാർട്ടിൻ്റെ താഴ്ഭാഗത്ത് വണ്ണം എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്ക് താഴ്ഭാഗത്ത് വണ്ണം 32 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിന് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 8 ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യലത്തും കൂടെ ആഡ് ചെയ്ത് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതൊന്ന് മുകളിലോട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോഡി പാർട്ടിൻ്റെ താഴ്ഭാഗം ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ദാ ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക, കണ്ടോ. ഇതേപോലെ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ മാർക്കിങ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിൽ നിന്ന് ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ടാണ്. ആദ്യമേ തന്നെ നെക്കിൻ്റെ വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 3.25 ഇഞ്ചാണ് കേട്ടോ നെക്കിൻ്റെ വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നെക്കിൻ്റെ ലെങ്ത് എത്രയാന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ദാ ഇവിടെയും 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു ബോക്സ് പോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടമുള്ള നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഞാൻ വി നെക്കാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. വി നെക്കാണ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു നെക്കെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം, കണ്ടോ. ഈ ഒരു ഷേപ്പിൽ വരച്ചെടുത്തു. എന്നിട്ട് ദാ ഈ മുകൾ ഭാഗത്ത് 1.5 ഇഞ്ച് ഒരു പടി പോലെ ഒന്ന് നമ്മളൊന്ന് വരച്ചെടുത്തേക്കണം. ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്, കണ്ടോ. ഇതേപോലെ കഴുത്തകൽ മാറിപ്പോകാതിരിക്കാനായിട്ടാണ് ഇതേപോലെ ഒരു ഗ്യാപ്പ് നമ്മൾ വിട്ടു കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ബാക്ക് പീസ് എടുത്തു വെച്ചു. ഇവിടെയും കഴുത്തിൻ്റെ അകലം 3.25 ഇഞ്ചും കഴുത്തിൻ്റെ ഇറക്കം 4.5 ഇഞ്ചുമാണ് കേട്ടോ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ റൗണ്ട് ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഈ നെക്ക് കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം, കണ്ടോ. ഇതേപോലെ അടുത്തായിട്ട് നമുക്ക് സ്ലീവ്സാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള തുണിയിൽ നിന്നും നമ്മുടെ സ്ലീവ്സിന് ആവശ്യമായിട്ടുള്ള തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 4 ആയിട്ട് മടക്കിയിട്ടേക്കുവാണേ, കണ്ടോ. ഇതേപോലെ ഇതാണ് നമ്മുടെ തുറക്കാൻ പറ്റുന്ന ഭാഗം. ഇവിടെ 4 പീസ് തുണിയാണ് വരുന്നത്. ഇത് നമ്മുടെ മടക്ക് ഭാഗമാണ്. അപ്പോൾ ഞാനൊരു പഫ് സ്ലീവാണ് കേട്ടോ വെക്കുന്നത്. പഫും താഴ്ഭാഗത്ത് ഇലാസ്റ്റിക്കും കൂടെ വരുന്ന രീതിയിൽ ഒരു സ്ലീവാണ് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വിട്ട് എടുത്തിരിക്കുന്നത് 13.5 ഇഞ്ചാണ്. ഓക്കെ, നമുക്ക് പഫ് സ്ലീവ് ആയതുകൊണ്ട് വിട്ട് കൂടുതൽ വേണം. അപ്പോൾ അത് കണക്കാക്കിയിട്ട് ആണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ഈ മടക്ക് ഭാഗത്ത് നിന്ന് അങ്ങോട്ടാണ് കേട്ടോ നമുക്ക് അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ നമ്മുടെ ഈ പഫിന് വേണ്ടിയിട്ടുള്ള 3.5 ഇഞ്ചാണ് ഞാൻ എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. അതൊന്ന് ഇതാ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ നിങ്ങൾക്ക് ഈ ചുരുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ 3.5 വരെ 4.5 ഇഞ്ചോ 4 ഇഞ്ചോ ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ 3.5 ഇഞ്ച് വിട്ടിട്ട് ബാക്കി എനിക്കൊരു ഏകദേശം 10 ഇഞ്ചോളം ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സ്ലീവ്, സാധാരണ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ എത്ര വിട്ടാണ് എടുക്കുന്നത് അത്രയും നമുക്ക് ബാക്കി അങ്ങോട്ടേക്ക് കിട്ടണം കേട്ടോ. എനിക്ക് 10 ഇഞ്ചാണ് ഏകദേശം വേണ്ടത്, അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് 12.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതേപോലെ ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഈ 12.5 ഇഞ്ച് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ സ്ലീവ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ കോമൺ ആയിട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാറില്ലേ, ആ 3 ഇഞ്ചിന് പകരം ഇവിടെ ഞാൻ 2 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. അത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് ആ 3.5 ഇഞ്ച് കഴിഞ്ഞിട്ട് വേണം ദാ ഇതേപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് സാധാരണ സ്ലീവ് കട്ട് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോ എടുപ്പുണ്ട്, അതൊന്ന് കണ്ടിട്ട് വന്നിട്ട് ഈ പഫ് സ്ലീവിൻ്റെ ഇത് കാണാവുള്ളൂ കേട്ടോ. അതിനുശേഷം ദാ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ച് ഞാൻ കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ 2 പോയിൻറ്റ്സ് നമ്മൾ ചേർത്തിട്ട് ഇങ്ങനെ ഒരു വളച്ചിട്ടൊരു ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് താഴ്ഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെയും ഈ 3.5 ഇഞ്ച് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ താഴ്ഭാഗത്തെ വണ്ണം എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 7 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, കണ്ടോ ഇതേപോലെ. ഇനി നമുക്ക് ഈ 2 പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിങ് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഫ് സ്ലീവിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ നമ്മൾ സാധാരണ സ്ലീവിൻ്റെ കട്ടിങ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ ഞാൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ബിഗിനേഴ്സ് ആണെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് മാത്രം ഈ ഒരു പോർഷൻ ഒന്ന് കാണുക കേട്ടോ. സ്ലീവ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടോ ഇതേപോലെയാണ് കേട്ടോ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത്. പിന്നെ എനിക്ക് മുകൾ ഭാഗം കൂടെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കണം. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ കട്ടിങ്ങിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ബാക്കി വന്ന തുണി ഞാൻ നാലായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 ലെയറായിട്ടാണ് ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ 3 ലെയറിൻ്റെയും വിഡ്ത്ത് ഞാൻ സെയിം തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത് എനിക്ക് വേണ്ടത് 28 ഇഞ്ചാണ്. അപ്പോൾ അതിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 9.5 ഇഞ്ചാണ് കിട്ടുന്നത്, പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ ചേർത്തിട്ട് ഓരോ 10.5 ഇഞ്ച് ഓരോ ലെയറിനും എനിക്ക് 10.5 ഇഞ്ച് വീതിയിലാണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് ലെങ്ത് പറയുന്നില്ല, കാരണം എന്തായാലും ഫസ്റ്റ് ലെയറിന് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ താഴത്തെ വീതി എടുത്തത് 10 ഇഞ്ചാണല്ലോ. 10 ഇഞ്ച് അതിനെ നമ്മൾ നിവർത്തിയിടുമ്പോഴത്തേക്കും ഫ്രണ്ട് പീസിന് 20 ഇഞ്ച് വരും, ബാക്ക് പീസിന് 20 ഇഞ്ച് നീളം വരും. അപ്പോൾ അതിൻ്റെ ഡബിൾ വേണം നമുക്ക് ചുരുക്കിടാനായിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഡബിൾ വേണം. അപ്പോൾ ഒരു ഇപ്പോൾ ഞാൻ ഒരു സൈഡിലെ കാര്യം പറയാം, അല്ലെങ്കിൽ ടോട്ടൽ കൺഫ്യൂഷൻ ആവും. ഇപ്പോൾ ഫ്രണ്ട് പീസ് എടുക്കുവാണെങ്കിൽ ഫ്രണ്ട് പീസിൻ്റെ ആദ്യത്തെ ലെയറിൽ നമുക്ക് ലെങ്ത് വേണ്ടത് 40 ഇഞ്ചാണ് വേണ്ടത്, അതിൻ്റെ വീതി വേണ്ടത് 10.5 ഇഞ്ചാണ്. പിന്നെ താഴത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഡബിൾ എടുക്കേണ്ടതായിട്ട് അങ്ങനെയാണ് നമ്മൾ സാധാരണ എടുക്കുന്നത്. പക്ഷേ ഇത് ഹക്കോബ ആയതുകൊണ്ട് അത്യാവശ്യം കട്ടിയുണ്ട് തുണിക്ക്, അപ്പോൾ കറക്റ്റ് ഡബിൾ എടുത്തില്ലെങ്കിലും അതിൽ നിന്നൊരു 10 or 15 ഇഞ്ച് കുറച്ചിട്ടെടുത്താലും മതി. അത് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ നമ്മൾ ഈ 4 ആയിട്ട് മടക്കിയിട്ട തുണിയുണ്ടല്ലോ, അതിൽ 10.5 ഇഞ്ച് ഇതേപോലെ വീതി മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ താഴ്ഭാഗം കുറച്ച് പ്ലെയിൻ ആണ് കേട്ടോ, അപ്പോൾ അത് ഞാൻ വിട്ടിട്ടാണ് 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള പോർഷനിലും 10.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് നമുക്ക് എത്രത്തോളം തുണി കിട്ടുന്നുണ്ടോ അത്രത്തോളം നമുക്ക് തുണി വേണം. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ബോഡി പാർട്ടിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ നല്ല തുണിയേക്കാളും 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് വീതി നീളം കൂട്ടിയിട്ടാണ് ഞാൻ ലൈനിങ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കിയുള്ള തുണി ഞാൻ 2 ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് ഞാൻ ഹാഫ് സർക്കിൾ അംബ്രല്ല രീതിയിലാണ് കേട്ടോ ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം അതൊന്ന് കോർണർ വൈസ് ഇതേപോലെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാഫ് സർക്കിൾ അംബ്രല്ല തയ്ക്കുന്നതിൻ്റെ വീഡിയോയും ഞാൻ കഴിഞ്ഞ വീഡിയോ അതാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരികയാണെങ്കിൽ കൂടുതൽ എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ കോർണർ വൈസ് ഒന്ന് മടക്കിയിടുക. അതിന് ശേഷം നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബോഡി പാർട്ട് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം 10 ഇഞ്ചല്ലേ മാർക്ക് ചെയ്ത് കൊടുത്തത്, ആ 10 ഇഞ്ചാണ് കേട്ടോ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക.
അതിന് ശേഷം ഇവിടെ ടേപ്പ് പിടിച്ചിട്ട് താഴോട്ട് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്കേർട്ട് പാറ്റേണിൻ്റെ ലെങ്ത് വേണ്ടത് 28 ഇഞ്ചാണ്, പക്ഷേ ഞാൻ ലൈനിങ്ങിൽ 24 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ഇതെന്തിനാന്ന് വെച്ചാൽ ഹക്കോബ തുണിയാണ്, അപ്പം അതിലൊരു ഹോൾസ് ഉണ്ടല്ലോ, അപ്പോൾ അത് കുറച്ച് താഴ്ഭാഗത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ലൈനിങ് കുറച്ച് കയറ്റിയെടുക്കുന്നത്. അപ്പോൾ 24 ഇഞ്ചാണ്, അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഈ ടേപ്പ് ഇങ്ങനെ നീക്കി നീക്കി വെച്ച് 24 ഇഞ്ച് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ തുണി കംപ്ലീറ്റ് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കട്ട് ചെയ്യുന്ന വീഡിയോ ക്ലിപ്പ് എൻ്റെ ഇന്ന് മിസ്സായിട്ടുണ്ട്, അതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല. ഈ മാർക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് മുകളിലും താഴെയും കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതാ ഈ ഒരു തുറക്കാൻ പറ്റുന്ന ഭാഗത്ത് അവിടെ രണ്ട് പീസ് ജോയിൻ ചെയ്ത രീതിയിലായിരിക്കും ഇരിക്കുന്നത്, അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തേക്കും ബാക്കിലത്തേക്കും വേണ്ടിയിട്ട് രണ്ട് പീസായിട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്ക് വേഗം തന്നെ സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. ആദ്യമേ തന്നെ ബോഡി പാർട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് ഇതാ ഇതേപോലെ ഞാൻ ഒന്ന് നിവർത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ഫ്രണ്ട് ബോഡി പാർട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ലൈനിങ്ങിൻ്റെയും നമ്മുടെ ഹക്കോബ തുണിയുടെയും നല്ല വശങ്ങൾ ഇതാ ഇതേപോലെ ചേർന്നിരിക്കുന്ന രീതിയിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് ഒന്ന് പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിട്ട് വി ഷേപ്പിൽ ഈ ഒരു നെക്ക് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വി ഷേപ്പിൻ്റെ ആ ഒരു സെൻറ്ററിൽ എത്തുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് സൂചി കുത്തി നിർത്തിയിട്ടിട്ട് തുണി തിരിച്ചിടുക. എന്നിട്ട് ഇതേപോലെ വീണ്ടും തയ്ച്ചു കൊടുക്കുക. അതിനുശേഷം ഉള്ളിലുള്ള ഈ തുണി അങ്ങ് കട്ട് ചെയ്ത് മാറ്റിക്കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതേപോലെ ചെറിയ ചെറിയ കട്ടിങ്സുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വി ഷേപ്പ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് ആ ഒരു കോർണർ പോർഷനിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഈ തുണി ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നെക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ലൈനിങ് തുണി കറക്റ്റായിട്ട് ഉള്ളിലോട്ടാക്കി കൊടുക്കുക, പുറത്തോട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ ഉള്ളിലോട്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വി ഷേപ്പിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുക. നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈനിങ് തുണിയും നമ്മുടെ ഹക്കോബ തുണിയും തമ്മിൽ എല്ലാ സൈഡും ഇതാ ഇതേപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ പല ടൈപ്പിലുള്ള ഈ ഒരു 3-ലെയർ ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഈ ലെയർ ഫ്രോക്ക് മാത്രമല്ല പല ടൈപ്പിലുള്ള കോട്ടൺ ഫ്രോക്കിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്നവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ എല്ലാ സൈഡും പതിച്ച് സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് എക്സ്ട്രാ ആവുന്ന ലൈനിങ് തുണിയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നല്ല വൃത്തിയിൽ നമ്മുടെ ഫ്രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ലൈനിങ് തുണിയും നല്ല തുണിയും തമ്മിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്ക് നെക്ക് ഒന്ന് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ നെക്കിൻ്റെ ഉള്ളിലുള്ള തുണിയും അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ്സുകളൂടെ ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് ഷോൾഡറാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഈ ബാക്ക് പീസ് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതായത് ലൈനിങ് തുണി നമ്മുടെ നേരെ വരത്തക്ക രീതിയിലൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഫസ്റ്റ് നമുക്ക് റൈറ്റ് സൈഡിലാണ് ഷോൾഡർ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിലെ ലൈനിങ് തുണി ഇങ്ങനെ ഒന്ന് മാറ്റിക്കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ടേക്ക് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ റൈറ്റ് സൈഡ് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഹക്കോബ തുണികൾ രണ്ടും ഒപ്പം ചേർന്നിരിക്കുന്ന രീതിയിൽ വേണം ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതായത് ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് ചേർന്നിരിക്കത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ബാക്ക് പീസിൻ്റെ ലൈനിങ് തുണികൊണ്ട് അതങ്ങ് കവർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ആദ്യമേ തന്നെ നന്നായിട്ടൊന്ന് ലോക്ക് ഇട്ടിട്ട് തയ്ച്ചു തുടങ്ങുക. അതിനുശേഷം ഇത് തിരിച്ചിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം. ഇതേപോലെ തന്നെ അടുത്ത ഷോൾഡറും അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ഇതാ ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ബാക്ക് പീസിൻ്റെ ലൈനിങ് ഉള്ളിലോട്ടൊന്ന് ആക്കി കൊടുക്കുക.
ഇനി നമുക്ക് ബാക്ക് നെക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്ക് നെക്ക് കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ ചെയ്തതുപോലെ തന്നെ നല്ല തുണിയും ലൈനിങ്ങും തമ്മിൽ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന ലൈനിങ് തുണി കട്ട് ചെയ്തുകൂടെ മാറ്റിക്കൊടുക്കാം. അപ്പോൾ പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ടല്ലോ, അപ്പോൾ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ സ്റ്റിച്ചിങ്ങിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ അതായത് നമ്മുടെ സ്ലീവിൻ്റെ താഴ്ഭാഗമാണ്. അപ്പോൾ താഴ്ഭാഗം നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു കാലിഞ്ച് മാത്രം ഇതായി ഇതേപോലെ രണ്ട് പ്രാവശ്യം മടക്കിയിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ താഴ്ഭാഗത്ത് നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കേണ്ടതാണ്. രണ്ട് സ്ലീവിൻ്റെയും താഴ്ഭാഗം ഇതേപോലെ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, മുകൾ ഭാഗത്താണ് കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ ചുരുക്കിടാനായിട്ട് 3.5 ഇഞ്ചല്ലേ മാറ്റി വെച്ചത്, ആ 3.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ദാ ഇത്രയൊരു ഗ്യാപ്പ്, അതായത് സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലോട്ട് 3.5 ഇഞ്ച് വീതം ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ദേ ചെറിയ ചെറിയ പ്ലീറ്റ്സാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും പ്ലീറ്റ്സാണ് കിട്ടിയത്. ഇനി നമുക്ക് അളന്ന് നോക്കിയിട്ട് ബാക്കി തുണി ഉണ്ടെങ്കിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രോക്കിൻ്റെ കൈക്കുഴി ഞാനൊന്ന് അളന്ന് നോക്കുവാണ് എന്തോരം ഉണ്ടെന്ന്. എനിക്ക് ഏകദേശം ഒരു 1.5 ഇഞ്ചോളമാണ് ഉള്ളത്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമ്മുടെ സ്ലീവിൻ്റെ കൈക്കുഴി എന്തോരം ഉണ്ടെന്നൊന്ന് അളന്ന് നോക്കാം. ഏകദേശം ഒരു 12 ഇഞ്ചോളം ഉണ്ട്. അപ്പോൾ നമുക്ക് 1-2 പ്ലീറ്റ് കൂടെ രണ്ട് സൈഡിലും ഇട്ട് കൊടുക്കാം. മുകൾ ഭാഗത്ത് പ്ലീറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് താഴ്ഭാഗത്ത് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ദേ ഈ സ്ലീവ് ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് താഴ്ഭാഗത്ത് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എത്ര നീളത്തിലാണ് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കേണ്ടതെന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 ഇഞ്ച് വരെയാണ്, 6 ഇഞ്ച് ഒരു സൈഡിൽ നിന്ന് 6 ഇഞ്ച് വരെയും അതുപോലെ തന്നെ അടുത്ത സൈഡിൽ നിന്ന് 6 ഇഞ്ച് വരെയുമാണ് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ട് സൈഡിലോട്ടും 6 ഇഞ്ച് വീതം ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതാ ഇതേപോലെ 1/4 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 6 ഇഞ്ച് നീളത്തിൽ ഇലാസ്റ്റിക് എടുത്താൽ മതി, അത് വലിച്ചിട്ട് രണ്ട് സൈഡിലും എത്തുന്ന രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മോഡൽ സ്ലീവ് ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. ഇതാ കണ്ടോ, ഇതേപോലെ ഒന്ന് വലിച്ച് വെച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് വിട്ടിട്ട് അല്ലെങ്കിൽ 1 ഇഞ്ച് വിട്ടിട്ട് ദാ ഇലാസ്റ്റിക് ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് ഇലാസ്റ്റിക് നന്നായിട്ട് വലിച്ചു കൊടുക്കുക, കാരണം 6 ഇഞ്ച് ഇലാസ്റ്റിക്കാണ് എടുത്തത്, 6 ഇഞ്ച് നീളത്തിലാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ എത്തിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് വലിച്ച് പിടിച്ച് കൊടുക്കുക. എന്നിട്ട് ദാ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. എന്നിട്ട് നമ്മൾ അടുത്ത് മാർക്ക് ചെയ്ത ആ ഒരു 6 ഇഞ്ച് പോയിൻ്റിൽ എത്തുമ്പോഴത്തേക്കും ഇവിടെ ഒന്ന് ലോക്ക് ഇട്ടിട്ട് തയ്ച്ച് നിർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വലിച്ച് പിടിച്ച് തയ്ക്കുമ്പോഴാണ് നമുക്ക് ദാ ഇതേപോലെ ചുരുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്ത സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ലീവും ബോഡി പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ബോഡി പാർട്ട് ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും ഒപ്പം വരത്തക്ക രീതിയിൽ ദാ ഇതേപോലെ വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. സ്ലീവ് ജോയിൻ ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുകയാണ്, അതുകൊണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത സ്ലീവും ജോയിൻ ചെയ്തെടുക്കണം.
ഇനി നമുക്ക് സ്കേർട്ട് പാറ്റേൻ്റെ സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ലെയറാണ്, പ്ലേറ്റഡ് ആണ് ഫസ്റ്റ് ലെയറാണ്. അപ്പോൾ ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് 1.5 ഇഞ്ചാണ്. ഇതിൻ്റെ നീളം എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഫ്രണ്ട് പാറ്റേണുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബോഡി പാറ്റേൻ്റെ താഴ്ഭാഗത്തെ വീതി വരുന്നത് 20 ഇഞ്ചാണല്ലോ. അപ്പോൾ അതിൻ്റെ ഡബിൾ 40 ഇഞ്ച് നീളത്തിലാണ് ഈ തുണി എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു 1.5 ഇഞ്ചോളം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോയി, കാരണം അത് തയ്യൽ തുമ്പ് ഉള്ളിലോട്ട് പോകുന്ന വശമാണ്. ബാക്കി ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഒരുപാട് അടുപ്പിച്ച് പ്ലീറ്റ് ഇടേണ്ട ആവശ്യം വരുന്നില്ല, കാരണം അത്യാവശ്യം കട്ടിയുള്ള തുണിയാണ്. ഇതാ ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അടുത്ത അറ്റം വരുമ്പോഴത്തേക്ക് അവിടെയും ഏകദേശം ഒരു 1.5 ഇഞ്ചോളം തയ്യൽ തുമ്പ് പ്ലെയിനായിട്ട് വിട്ടിട്ട് വേണം തയ്ച്ച് നിർത്താനായിട്ട്. ഇപ്പോൾ ദാ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ? രണ്ട് സൈഡിലും ആവശ്യത്തിന് തയ്യൽ തുമ്പും വിട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് നമ്മുടെ രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കണം. അപ്പോൾ രണ്ടാമത്തെ ലെയറിനുള്ള തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം ഞാൻ എടുത്തിരിക്കുന്നത് കറക്റ്റായിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലെയർ 40 ഇഞ്ച്, അതിൻ്റെ ഡബിൾ 80 ഇഞ്ചാണ് വേണ്ടത്. ഞാൻ പക്ഷേ ഒരു 68 ഇഞ്ചോളമാണ് ഇതിലെടുത്തിരിക്കുന്നത്, കാരണം നമ്മൾ 4 മീറ്റർ തുണി എടുത്താലും അത്രയൊക്കെ തികയത്തുള്ളൂ. പിന്നെ ഈ ഹക്കോബ തുണിക്ക് അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് ഇത്രയും തന്നെ മതിയാവും എനിക്ക്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ലെയർ എടുത്ത് വെച്ചു, അതിൻ്റെ പുറത്തോട്ട്, അതായത് നല്ല വശത്തോട്ട് തന്നെ നമ്മുടെ അടുത്ത ലെയറിനുള്ള ഹക്കോബ തുണിയുടെ നല്ല വശം ഇതാ ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ താഴ്ഭാഗത്താണ് കേട്ടോ ചേർത്ത് വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇവിടെയും ഏകദേശം 1 ഇഞ്ചോളം അല്ലെങ്കിൽ 1.5 ഇഞ്ചോളം പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകണം. എന്നിട്ട് ചെറിയ ചെറിയ ബ്ലീഡ്സ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് പീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ, ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും ചെയ്തെടുക്കണം. ഇപ്പോൾ ദാ നമ്മുടെ രണ്ടാമത്തെ ലെയർ ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്നുകിൽ നമുക്കിത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, ഈ പ്ലീറ്റിൻ്റെ പുറത്തുകൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ദാ ഇതേപോലെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ രണ്ട് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കണം. അപ്പം മൂന്നാമത്തെ ലെയറിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം 108 ഇഞ്ച് നീളത്തിലാണ് കേട്ടോ തുണി എടുത്തിരിക്കുന്നത്. വീതി 1.5 ഇഞ്ച് തന്നെയാണ്. ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ രണ്ടാമത്തെ ലെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് തുണി കൂടുതലുള്ളതനുസരിച്ചിട്ട് എത്ര നീളത്തിൽ വേണമെങ്കിലും തുണി എടുക്കുക കേട്ടോ. ഞാൻ ചെറിയ ചെറിയ പീസുകളൊക്കെ അടിച്ച് ചേർത്തിട്ടാണ് ഇത്രയും കിട്ടിയത്. അല്ലെങ്കിൽ ഒരു 5 മീറ്റർ തുണി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വിരിവിൽ ഉടുപ്പ് കിട്ടും. ഈ ലെയർ ഫ്രോക്ക് തയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് തുണി ആവശ്യമാണ്. അപ്പോൾ ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ സ്കേർട്ട് പാറ്റിൻ്റെ ലൈനിങ് എടുക്കുക. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗം, അതായത് നമ്മുടെ ഹിപ്പ് റൗണ്ടിൻ്റെ ഭാഗമാണ് ഈ ഒരു ഭാഗം, നമ്മുടെ ഹക്കോബ തുണിയുടെ ആ ഒരു മുകൾ ഭാഗവുമായിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ലൈനിങ് തുണിയുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം, കണ്ടോ ഇതേപോലെ. എന്നിട്ട് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെൻറ്ററും ഒപ്പം വരത്തക്ക രീതിയിൽ ഇതാ ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഞാൻ സെൻറ്ററിൽ നിന്ന് തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. എന്നിട്ട് രണ്ട് സൈഡിലോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഡബിൾ സ്റ്റിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് ഒരറ്റത്തെത്തുമ്പോഴത്തേക്കും തുണി തിരിച്ചിട്ട് കൊടുക്കുവാണ്. എന്നിട്ട് അടുത്ത അറ്റത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. എന്നിട്ട് അടുത്ത അറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് സെൻറ്ററിലോട്ട് കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്താം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഡബിൾ സ്റ്റിച്ച് കിട്ടും. ഇതേപോലെ തന്നെ നമ്മുടെ അടുത്ത പീസും ബോഡി പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം.
അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ണം മാർക്ക് ചെയ്ത് ഇതൊന്ന് കൂട്ടി അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വേസ്റ്റ് ഭാഗം കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും ഏകദേശം അതാ ഇവിടെ വരെയാണ് കേട്ടോ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ലൈനിങ്ങും നമ്മുടെ ഹക്കോവ തുണിയും രണ്ട് രണ്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാ ഒരു പോയിൻ്റ് വരെ സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് നന്നായിട്ട് ലോക്കിട്ട് തയ്ച്ച് നിർത്തുവാണ്. ഇനി നമുക്ക് ഈ ലൈനിങ് രണ്ട് സൈഡിൽ നിന്നും അങ്ങ് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഉള്ളിലുള്ള ഹക്കോപ്പ തുണി മാത്രം എടുക്കുക, കണ്ടോ ഇതേപോലെ. എന്നിട്ട് നമ്മൾ തയ്ച്ച് നിർത്തി അതിൽ നിന്നും കുറച്ചുകൂടെ മുകളിൽ നിന്ന് ഇതാ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് നമ്മൾ ആ തയ്ച്ച് നിർത്തി ആ ഒരു പോയിൻ്റിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ട് ബാക്കി താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാം. അപ്പോൾ ഇതാ അത് അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ലൈനിങ് തുണി മാത്രം ഇതാ ഇതേപോലെ പുറത്തോട്ടെടുക്കാം. എന്നിട്ട് നമ്മുടെ ഹക്കോബ തുണിയിൽ സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ ലൈനിങ്ങിൽ മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ അടുത്ത സൈഡിലും ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്തേ ഏകദേശം ഒരു 3/4 ഇഞ്ച് വീതിയിലാണ് മടക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴ്ഭാഗം എന്താ ഇതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവാം. അതിനുശേഷം ഞാൻ ദി ഫ്രണ്ടിലൊരു ബെൽറ്റ് പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തുണിയാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് ഒരു 5.5 ഇഞ്ചാണ്. കുറച്ച് വീതിയിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ടിത് അതൊന്ന് രണ്ടായിട്ട് മടക്കി ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഒരു പിന്ന് കയറ്റി ഇതൊന്ന് ഞാൻ തിരിച്ചെടുത്തു. എന്നിട്ട് ഇതൊന്ന് അയൺ ചെയ്തുകൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബെൽറ്റിൻ്റെ ലെങ്ത് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 62 ഇഞ്ചോളമാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടറ്റവും ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലോട്ടൊരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ വീതം ഇങ്ങനെ തുണി കയറ്റി കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതൊന്ന് ക്ലോസ് ആയി കിട്ടും. ഇതുപോലെ തന്നെ അടുത്ത സൈഡും ക്ലോസ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതാ ഇതേപോലെ രണ്ട് പീസ് കൂടെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ബെൽറ്റ് ഒന്ന് കയറ്റി കൊടുക്കാനായിട്ടാണ്. നമ്മുടെ പാൻസിലൊക്കെ കാണത്തില്ലേ ബെൽറ്റ് കയറ്റി കൊടുക്കാനായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ്, അതൊന്ന് റെഡിയാക്കി എടുക്കാനാണ്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു പീസ് ഉണ്ടാക്കിയിട്ട് രണ്ട് സൈഡും ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫ്രോക്കിൽ എവിടെയാണോ ഇത് വെച്ച് കൊടുക്കേണ്ടത് അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ രണ്ട് സൈഡിലും അതായത് നമ്മുടെ ജോയിൻ്റ് ഉടുപ്പിൻ്റെ ജോയിൻ്റ് വരുന്ന രണ്ട് സൈഡിലായിട്ടാണ് ഇത് വെച്ച് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചു തരാവേ. അപ്പോൾ ഇതാ ഇതേപോലെയാണ് ബെൽറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇരിക്കുന്നത്, കണ്ടോ ഇതേപോലെ രണ്ട് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബെൽറ്റ് നേരെ കൊണ്ടുവന്ന് ഞാൻ ബാക്കിലാണ് കേട്ടോ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രോക്കിന് കെട്ടുമായി, ഫ്രണ്ടിലൊരു ബെൽറ്റുമായി, കണ്ടോ സ്ലീവ്സൊക്കെ ഇതേപോലെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ലുക്കെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അത്യാവശ്യം നല്ല വിരിവിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.